എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര ത്രിൽ മൊമെൻറ്റിലും പിന്നെ എന്താ പറയുക, ഭയങ്കര ഗൂസ് ബംസും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ പ്രാക്ടീസ് നടക്കുന്ന ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. അത് മതി, ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വലിയ സെലിബ്രിറ്റി, എന്നാൽ സിനിമയല്ല, സീരിയലല്ല, നമ്മളെപ്പോലെ ആർട്ട് ഫോം അല്ല, നമുക്കൊക്കെ എപ്പോഴും പ്രൗഡ് മൊമെൻ്റ് തരുന്ന, ശരിക്കും ഒരു ഇന്ത്യൻ എന്താ പറയുക, ഒരു ഇന്ത്യക്കാരെ നമുക്ക് പ്രൗഡ് മൊമെൻ്റ് നൽകുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇൻഫാക്റ്റ് ആ വ്യക്തി എൻ്റെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്, ഭയങ്കര പ്രാക്ടീസ് സെക്ഷനൊക്കെ നടക്കുകയാണ്. ഈസ് ദ വൺ ആൻഡ് ഓൺലി പി ടി ഉഷ. അപ്പം ഉഷ മാമിൻ്റെ അടുത്താണ് ഞാനിന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും ആരുമില്ല, പുള്ളിക്കാരത്തിൻ്റെ ഫ്രണ്ടിൽ പോലും പോയി ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാനുള്ള ഒരിതും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ പഠിച്ചതും നമുക്കറിയാവുന്ന അറിവുകളും എന്ന് പറയുന്നത്, ഒളിമ്പിക്സ് എന്നുള്ളൊരു പേര് നമുക്ക് കേട്ടാൽ, ഇന്ത്യ എന്നൊരു ഫ്ലാഗ് ഉണ്ടെങ്കിൽ വി നോ ഇറ്റ്സ് പി ടി ഉഷ. അതുപോലെ തന്നെ എൻ്റെ പാരൻസ് പറഞ്ഞു തന്നിട്ടുള്ള അറിവും പിന്നീട് അറിഞ്ഞൊരു അറിവാണ്, ഇന്ത്യൻ പോസ്റ്റിൽ പി ടി ഉഷ എന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയാൽ അത് വേറെ അഡ്രസ്സ് ഒന്നും വേണ്ട, ഇറ്റ് വുഡ് കം ഡയറക്ട്ലി ടു ഹർ. അപ്പം അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണാറുണ്ട് പുള്ളിക്കാരത്തിയുടെ പ്രാക്ടീസും പിന്നെ പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതും, അല്ലാണ്ട് ഒരുപാട് ഹാർഡ് വർക്കിംഗ് വിമൻ ആണെന്നുള്ളതൊക്കെ അറിയാം. അപ്പം ഇത്രയും എന്താ പറയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളതും അത്ലറ്റിക് ആയിട്ടുള്ള ഒരു മാമിനെ പരിചയപ്പെട്ട് പുള്ളിക്കാരത്തിൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ്, പ്രാക്ടീസ് സെക്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബാലുശ്ശേരിയുടെ അടുത്ത്, കോഴിക്കോട് ബാലുശ്ശേരിയുടെ അടുത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് പുള്ളിക്കാരത്തിൻ്റെ പ്രാക്ടീസ് ട്രാക്കാണ്. പുള്ളിക്കാരത്തിയുടെ പിള്ളേർ പഠിക്കുന്നത്, അതായത് അവർക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. സോ ഇപ്പം എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഇവിടെ ഒരു എന്താ പറയുക, നാഷണൽ ഇൻ്റർനാഷണൽ മീറ്റോ അങ്ങനെ എന്തൊരു സംഭവം നടക്കുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ഐ ജസ്റ്റ് എൻക്വയർ വിത്ത് ഹർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തുനിന്നുള്ള പിള്ളേരിപ്പോൾ ഇവിടെ ട്രാക്കിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മാം ഒന്ന് ഫ്രീ ആയി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഐ വിൽ ഗോ ടോക്ക് ടു ഹർ. സോ നമ്മൾ ഷൂട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരത്തി പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ച് തീർത്തിട്ടേ ഞങ്ങളുടെ അടുത്ത് വരുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ വുഡ് വെയിറ്റ് ഫോർ ഹർ, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്ത് ബാക്കി വിശേഷങ്ങളും ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചോദിച്ചറിയാൻ പോവാണ്. നമസ്കാരം ഉഷ ചേച്ചി. നമസ്കാരം. ഞാൻ എലീന പഠിക്കൽ. പെയിലായതുകൊണ്ട് സ്പെക്സ് ഒക്കെ വെച്ച് അവിടെ നിന്ന് കേട്ടോ. ഈ പിള്ളേരെ ആദ്യമേ സമ്മതിക്കണം. എൻ്റെ അമ്മ അവരുടെ അണപ്പ് കേട്ടിട്ട് എനിക്ക് ടെൻഷനാവും, എന്നെ ഓടിക്കരുത് തെറ്റുമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. ജീവിതത്തിൽ എനിക്ക് കൈയൊക്കെ വിറയ്ക്കുന്നു. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരുത്തരുടെ അടുത്ത് ഇതുപോലെ ഞാൻ വരച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് അമ്മ ആദ്യമേ പറഞ്ഞു, നീ പോകുന്ന ആരുടെ അടുത്താണെന്നറിയോ. ഞാൻ അമ്മ ഇങ്ങനെ പേടിപ്പിക്കില്ല, അച്ഛൻ വിളിച്ചിട്ട് നീ പോകുന്ന ആരുടെ അടുത്താണെന്നറിയോ. ഞാൻ എല്ലാവരും ഇവിടെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ, ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ വന്നോളാം ഞാൻ പറഞ്ഞാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ സാധാരണ എത്ര മണിക്കാണ് പ്രാക്ടീസ് സെക്ഷനൊക്കെ തുടങ്ങുന്നത്? ഓക്കെ. സോ മലയാളി സ്റ്റുഡൻസ് അല്ലാണ്ട് പല സ്ഥലത്തെ സ്റ്റുഡൻസ് വരാറുണ്ടോ? അതോ മലയാളി മഹാരാഷ്ട്രയിലുള്ള ഒരു കുട്ടിയുണ്ട്, ഹരിയാനയിലുണ്ട്, തമിഴ്നാട്ടിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ വർഷം കൊറേ കൊറീസ് ഹരിയാനയിൽ. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കോമ്പറ്റീഷൻ ഒക്കെ കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും അറിയില്ല ഏത് മത്സരം. അപ്പൊ ഇങ്ങനെ ജനറൽ ആയിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നാ. ഇപ്പൊ ഓൾറെഡി പിന്നെ കോമ്പറ്റീഷൻ കലണ്ടർ ഒക്കെ വന്ന്. അപ്പൊ മെയിൻലി ഇന്ന് ഇപ്പൊ ജിസ്ന ഒക്കെ ഞങ്ങളുടെ ഇതിൽ ഏറ്റവും സീനിയർ ആയിട്ട് കിടക്കുന്ന ജിസ്ന മാത്യു. ജിസ്ന മാത്യു എന്ന് പറഞ്ഞാൽ 21 വയസ്സ്. അപ്പൊ അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ സീനിയർ. അപ്പൊ അവള് ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, വേൾഡ് അത്ലറ്റിക്സിലേക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അവരുടെ മത്സരം ഇപ്പൊ ഈ അവളുടെ മത്സരം ഇപ്പം ഈ 23rd ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ഗ്രാൻഡ് പ്രിക്സ് ഇറക്കുന്നുണ്ട്. ഫസ്റ്റ് ഗ്രാൻഡ് പ്രിക്സ് ഞാൻ ഇറക്കിയിട്ടില്ല, കാരണം കോവിഡ് വന്നിട്ടുണ്ടായി. കോവിഡ് വന്നപ്പോൾ അതിൻ്റെ റിക്കവറിക്ക് ഒരുപാട് സമയമെടുത്തു, ഒരുപാട് സമയമെടുത്തു. പൾസൊക്കെ അങ്ങ് കയറിപ്പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗ്രാൻഡ് പ്രിക്സ് അവൾ ഇറക്കുവാണ്. അപ്പോൾ വർക്ക് ലോഡ് ഈ വീക്ക് കുറഞ്ഞ ലോഡിങ് കുറഞ്ഞ വീക്കാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം മറ്റേ പിള്ളേർക്ക് ജൂനിയറിൻ്റെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരുന്നുണ്ട്. ജൂൺ മാസത്തിൽ അവരുടെ മെയിൻ മത്സരം, എൻ്റെ ട്രയലൊക്കെ ആയിട്ട് വരിക ചെറിയ കുട്ടികളുടെ. അപ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെ
ജസ്റ്റ് ഭയങ്കര പ്രാക്ടീസ് അവരിപ്പോ ഇത്ര നാള് വർക്ക് ചെയ്തിട്ട് അവരിപ്പം ജൂണിലേക്ക് വേണ്ടിയിട്ടാണ് മറ്റേ ചെറിയ മക്കളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോ അവര് ഇപ്പോ ഈ അറ്റ് പ്രസന്റ് അവരെവിടെ നിൽക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1 or 2 റിപ്പീറ്റേഷൻ ചെയ്തതാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് ഷിന്നും കാര്യങ്ങളൊക്കെ പിന്നെ പെയിനും അവിടെ ഇവിടെ ഒക്കെ വരുന്നതിന് കുറച്ച് എജിലിറ്റിന്റെ ഒക്കെ കുറച്ച് ട്രെയിനിങ് കൂടി കൊടുക്കുന്നു. ഇന്ന് സിമ്പിൾ ആണ് കുറച്ച്. പിന്നെ പിള്ളേർ കുറച്ച് എക്സാം ഒക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ലൈറ്റ് ആക്കും. ഈ വീക്ക് ഫുൾ ലൈറ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം സ്പോർട്സ് ബന്ധപ്പെട്ട് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ വെറും ഒരു ശിശുവാണ്. പക്ഷെ നമുക്ക് ചേച്ചി എന്ന് വിളിക്കണോ മാഡം എന്ന് വിളിക്കണോ എനിക്ക് ആദ്യം അറിയില്ല. ആണോ? കാരണം ഇവിടെ പിള്ളേർ ചേച്ചി എന്നാ വിളിക്കുന്നത്. എനിക്ക് മാഡം എന്ന് വിളിക്കാനാ തോന്നുന്നത്. അപ്പൊ എന്തായാലും കുറച്ചുകൂടി ക്ലോസ് ആവാൻ വേണ്ടി ചേച്ചി എന്ന് വിളിക്കാം. ഉഷ ചേച്ചിയുടെ സ്പോർട്സ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഭയമായിട്ടാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഒരു ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ കുറച്ചുകൂടെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനും പേഴ്സണലി വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും സ്പോർട്സ് രാവിലെ മുതൽ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി ദിവസം എന്ന് പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ചേച്ചിയുടെ ഒരു ദിവസം ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും അത്ലറ്റ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട്? എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഞാൻ കൂടെ ഉടനെ വരുമോ? ഞാനിവിടെ വന്ന് പ്രാക്ടീസ് ഒക്കെ കൊടുക്കും. പ്രാക്ടീസ് കൊടുത്ത് ഇവരെ കുറച്ച് കാര്യം ഇവരെ പ്രാക്ടീസ് എല്ലാം കൊടുത്ത് ഈ കുറച്ച് ഇവർക്ക് ഇത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ലൈറ്റ് വീക്കാണ്. കുറച്ച് അപ്പർ ബോഡി സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവും, അല്ലാത്ത ലോവർ ബോഡി സ്ട്രെങ്ത് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ചില ആൾക്കാർ 9:30 ക്ലാസ് ആയിരിക്കും, ചിലർക്ക് 10:30 ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ പോയതിന് ശേഷം അവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഞാനൊരു 11:30 വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാൽ ഞാനൊരു 12:30 വീട്ടിലെത്തുക. വീട്ടില് വീടിവിടെയല്ല, വീടുന്ന് ഇവിടുന്ന് ഒരു 35 kilometers. ഞാൻ രാവിലെ വരുന്നതാ. ഓ, ഇത് പ്രാക്ടീസിന് വേണ്ടി മാത്രം? അപ്പൊ വൈകുന്നേരം റിക്കവറി അല്ലാത്ത റിക്കവറി റൺ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ റിക്കവറി ആണ് മാത്രം റണ്ണിങ്ങും കുറച്ച് എക്സസൈസ് ഒക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇല്ലല്ല, തിരിച്ചു പോകും. അപ്പൊ തിരിച്ചു പോകുമ്പോഴാണ് പ്രശ്നം. കാരണം ഞാൻ ഒരു 11:30 പോകുമ്പോൾ 12:30 വീട്ടിലെത്താം. അപ്പൊ ഞങ്ങളെ വീട്ടില് അത്യാവശ്യം സെർവന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവര് ചെയ്യുക, ഫുഡ് പ്രിപ്പറേഷനൊന്നും അവര് ചെയ്യുക. അപ്പൊ അവിടെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ ചില നല്ല നല്ല മൂഡൊക്കെ ഉള്ള നല്ല സമയങ്ങളിൽ എനിക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ പോയി പെട്ടെന്ന് ഞാൻ കുറച്ച് ഫാസ്റ്റാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതായിരുന്നു. ചോറൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചു. എൻ്റെ അമ്മ നാളെ ആക്റ്റീവ് ആയിപ്പോഴും ചോറ് മൂപ്പറ ഉണ്ടാക്കി വെക്കും. പക്ഷെ കറിയും ടേസ്റ്റൊക്കെ മകന് എരുവില്ലാത്തത് വേണം, ഹസ്ബൻഡിന് എരു നല്ലത് വേണം. ഞാൻ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ആളാണ്. അപ്പൊ നല്ലതാണെങ്കിൽ പോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കും. ഇനിയിപ്പം ഇവിടെ നിന്ന് അങ്ങനെ ടയർഡ് ആയിട്ടാ പോകുന്നെങ്കിൽ പോകുന്ന സമയത്ത് ഒരു ഫോൺ എടുത്ത് ഫുഡ് അവിടെ എത്തും. ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. നമ്മുടെ പ്ലാൻ എങ്ങനെയായിരിക്കും? ഇന്ന് പ്ലാന് പോകുന്നിടയ്ക്ക് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് പോകും. റെസ്റ്റോറന്റ് ഓർഡർ ചെയ്ത് വരിക്കുന്നുണ്ടല്ലോ, ആ വരുത്തുന്ന അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകും. കാരണം കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറേ ലേറ്റ് ആവും, നമ്മൾ നല്ല ഓട്ടോമാറ്റിക്കലി അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വന്നാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി പോകുമ്പോഴത്തേക്ക് നമ്മളെ സ്പോർട്സും പഠിക്കാം. അഭിനയം മാത്രല്ലാണ്ട് ഞാൻ രണ്ടിലും ശരി. അപ്പൊ